നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, പാപി ചെല്ലുന്നതെല്ലാം പാതാളമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, പാപി ചെല്ലുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ അവന്റെ പാതാളവും സ്വർഗമായി തീരും. കാരണം ഒരു മനുഷ്യന്റെ ഏത് അവസ്ഥകളിലും ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ആട്ടിടയന്മാരോട് യഹോവയുടെ ദൂതൻ വന്ന് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ, എന്നാ പിന്നെ അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലുണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞൊന്നുമല്ല അവർ പോയത്. അവർ ദൂതൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവർ യേശുവിനെ കാണാൻ തന്നെയാണ് അവിടേക്ക് യാത്രയായത്. അങ്ങനെ യാത്രയായവർ അവിടെ ചെന്ന് യേശു കുഞ്ഞിനെയും അമ്മയെയും കണ്ട് സന്തോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ സന്തോഷിക്കാനുള്ള ഒറ്റ കാരണം വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടുകൾ എടുത്തു വെച്ചതാണ്. അപ്പൊ സന്തോഷത്തിന്റെ രഹസ്യം വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടുകൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ആകുലപ്പെട്ടും ആശങ്കപ്പെട്ടും മുൻപോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്കും സന്തോഷിക്കാൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതം ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ മുഖം ഒരിക്കലും വാടുന്നില്ല. കാരണം അവനറിയാം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം. അതുകൊണ്ട് വിശ്വാസത്തോടെ ചുവടുകൾ എടുത്തു വെക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. സാഹചര്യങ്ങളെ കണ്ടോ, ചുറ്റുപാടുകളെ കണ്ടോ, സാധ്യതകൾ നോക്കിയോ, നിങ്ങൾ നിരാശപ്പെടരുതേ. ദൈവമുഖത്തേക്ക് നോക്കുക, നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരും. നമുക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നടപിതാവേ, വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടുകൾ എടുത്തു വെക്കുവാൻ ദൈവം സഹായിക്കും. അവക്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുമ്പിൽ എത്തിച്ചു പോയില്ല എന്നെ വചനത്തിൽ വായിക്കുന്നു. മാത്രം നോക്കി മുൻപോട്ട് ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.